കൊടുങ്ങല്ലൂരിനോട് സമീപമുള്ള കോട്ടപ്പുറം ചന്തയുടെ ഭാഗത്ത് നിന്നാണ് ഈ ബോട്ട് സർവീസ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ട് ഓരോ ജെട്ടിയിലും അരമണിക്കൂർ വേണ്ട, മിക്കവാറും ഒരു 15-20 മിനിറ്റ് ഇടവിട്ട് ഓരോ ബോട്ടുകളും വരും. 10-40 ബോളം ബോട്ടുകളാണ് അന്ന് എറണാകുളം കോട്ടപ്പുറം ഭാഗത്ത് സർവീസ് നടത്തിയിരുന്നത്. അതിൽ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാത്ത പല ബോട്ടുകളുമുണ്ട്. ഏറ്റവും സുന്ദരനായ ബോട്ട്, ഞാൻ പറഞ്ഞ വലിയ ബോട്ട് ലോഡ് ഹരി, ഏറ്റവും വലിപ്പമുള്ളത്. അതിലൊരു എനിക്ക് തോന്നുന്നൊരു 10,000 ആളുകളൊക്കെ കൊള്ളു, അത്ര വലിപ്പമുള്ള ബോട്ട് തന്നെയായിരുന്നു. 3 നിലകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഉണ്ടായിരുന്ന നീളം കൂടിയ സുന്ദരനായ ബോട്ടിൻ്റെ പേര് ജോൺ മത്തായി എന്നായിരുന്നു. ജോൺ മത്തായി, അതൊരു പടമാടൻ തോമൻകുട്ടിച്ചേട്ടൻ, ചെട്ടിക്കാട്ട് എന്ന സ്ഥലത്തുള്ള ഇപ്പോൾ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമൊക്കെ ഉള്ള ചെട്ടിക്കാട് പള്ളി ഇപ്പോൾ വളരെ പ്രസിദ്ധമാണ്. ആ ചെട്ടിക്കാട് പള്ളിയൊക്കെ ഉള്ള സ്ഥലം, ആ സ്ഥലത്ത് ജീവിച്ചിരുന്ന തോമൻകുട്ടിച്ചേട്ടൻ എന്നൊരാളുടെ ബോട്ടായിരുന്നു അത്, ജോൺ മത്തായി. നല്ല, കണ്ടാൽ തന്നെ മനസ്സിൽ നിന്ന് പോകാത്ത രീതിയിലുള്ള അതിമനോഹരമായ നല്ല പെയിൻ്റൊക്കെ അടിച്ച ബോട്ടായിരുന്നു ജോൺ മത്തായി. അതുകൂടാതെ നമ്മുടെ കുമാരനാശാൻ മുങ്ങിമരിച്ച ബോട്ട് അവിടെ ഓടിയിരുന്നു. മുങ്ങിമരിച്ച ബോട്ട് റെഡീമർ എന്നായിരുന്നു അദ്ദേഹം മരിച്ച ബോട്ടിൻ്റെ പേര്. ആ ബോട്ട് പിന്നീട് ആരോ വാങ്ങിക്കൊണ്ടുവന്ന്, ഏതോ ഒരു മുസ്ലിം വാങ്ങിക്കൊണ്ടുവന്ന് കമാൽ എന്ന പേരിൽ ഇവിടെ ഓടിയിരുന്നു. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് കുമാരനാശാൻ മുങ്ങിമരിച്ച ബോട്ടാണെന്ന് പറഞ്ഞ് കേൾക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല ബോട്ടുകളും അതിൽ പോയിരുന്നു. ഒരു ബോട്ടിൻ്റെ കാര്യം വളരെ രസമാണ്. അത് കോട്ടപ്പുറത്ത് നിന്ന് വിട്ടാൽ ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിൻ്റെ സ്വരം കേൾക്കാം. ആ ബോട്ടിൻ്റെ പേര് പത്തൽ റഹീം എന്നായിരുന്നു. പത്തൽ റഹീം, ബോട്ടിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്വരം അവിടുന്ന് കേൾക്കാം. അത് ആ എൻജിൻ്റെ പ്രത്യേകത ആയിരിക്കണം. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ ശബ്ദമാണ്. അപ്പോൾ കോട്ടപ്പുറത്ത് നിന്ന് ബോട്ട് ജെട്ടിയിൽ നിന്ന് വിട്ടിട്ടുണ്ടെന്ന് ഇവിടെ നിന്ന് നമുക്ക് കേൾക്കാം. അത്ര വലിയ ശബ്ദമായിരുന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള 10-40 ബോട്ടുകൾ സർവീസ് നടത്തിയിരുന്നു അന്ന്. നമ്മളവിടുന്ന് പുറപ്പെട്ടാൽ കോവിലകത്തും കടവ് ജെട്ടിയിൽ നിന്നാണ്, പള്ളിപ്പുറത്തെ കോവിലകത്തും കടവ് എന്ന ജെട്ടിയിൽ നിന്നാണ് ഞങ്ങൾ കയറുന്നത്. ഈ കോവിലകത്തും കടവ് വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്. കോവിലകത്തിൻ കടവ്, കോവിലകം, അവിടെ ഒരു കോവിലകമുണ്ട്. ആ കോവിലകം രാജാക്കന്മാർ വന്ന് കൊച്ചിയിലേക്ക്, കൊച്ചിയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്ന രാജാക്കന്മാർ, അവർ മടങ്ങി വരുന്ന വള്ളത്തിലാണിങ്ങനെ പോകുന്നത്. നല്ല അലങ്കരിച്ച മനോഹരമായ വള്ളത്തിലാണ് പോകുന്നത്. വള്ളത്തിലേക്ക് പോയിട്ട് അവർ ഈ കോവില കടവിലേക്ക് വന്ന് അടുക്കും. അപ്പോൾ കോവിലകത്തേക്ക് പോകാനുള്ള കടവായി എന്നതുകൊണ്ടാണ് ആ സ്ഥലത്തിന് തന്നെ കോവിലകത്തും കടവെന്ന് പേര് വന്നത്. അത് വളരെ ഒരു നല്ല വ്യാപാര കേന്ദ്രമൊക്കെ ആയിരുന്നു ആ കാലത്ത്. ഇപ്പോൾ അത് നശിച്ച് നാറാടക്കല്ലും പറഞ്ഞ രീതിയിലായി, അവിടെ ഒന്നുമില്ല. പക്ഷേ അവിടെ ആ ബോട്ടിങ്ങനെ വന്നടുക്കുമ്പോൾ അതിലേക്കാണ് ഞങ്ങൾ കയറിപ്പോകുന്നത്. കയറിപ്പോകുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പഴക്കൊലകളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. നല്ല വെള്ളയപ്പത്തിൻ്റെയും പൂട്ടിൻ്റെയും എല്ലാം മണം കേൾക്കാം. നല്ല കടലക്കറിയുടെ മണം കേൾക്കാം. അതൊക്കെ വാങ്ങിയ ആളുകൾ അതിലിങ്ങനെ തിന്നുകൊണ്ട് ഇരിക്കും. ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഇരുന്ന് ഈ കരയിലെ കാഴ്ചകളൊക്കെ ഓരോ ജെട്ടിയിലും അടുക്കും. ഓരോ ജെട്ടി എന്ന് പറഞ്ഞാൽ ഒരു 5-7 മിനിറ്റ് കഴിയുമ്പോൾ വേറൊരു ജെട്ടിയിലെത്തും. ആ ജെട്ടിയിൽ നിന്നൊക്കെ ആളുകളിങ്ങനെ കയറുകയാണ്. ചില ആളുകൾക്ക് ജെട്ടിയിൽ അടുപ്പിച്ച് കയറാൻ പറ്റാത്ത, ബോട്ട് അടുക്കാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ വള്ളത്തിൽ ആളുകളെ കൊണ്ടുവരും. വള്ളത്തിൽ ആളുകളെ കൊണ്ടുവരുന്ന, ഇപ്പോൾ കടക്കര, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കടക്കര എന്നൊരു സ്ഥലമുണ്ട്. അത് ഈ മുസ്ലിസിൻ്റെ ഭാഗമായിട്ട് അന്നുണ്ടായിരുന്ന, ഒരുപക്ഷെ കടൽക്കര, അന്ന് കടൽക്കര ആയിരുന്നിരിക്കാം, അതിൽ നിന്നായിരിക്കും ആ കടക്കര എന്ന പേര് വന്നത്. അപ്പോൾ ആ കടക്കര വരുമ്പോൾ അവിടെ ബോട്ട് ജെട്ടിയിലടുക്കില്ല. ജെട്ടിയിലടുക്കാത്തത് കൊണ്ട് ഒരാൾ അവിടെ വഞ്ചിയിൽ ആളുകളെ കൊണ്ടുവരും. അപ്പോൾ ബോട്ട് പുഴയിൽ വരുമ്പോൾ നടുവിലായിട്ട് ഇങ്ങനെ നിൽക്കും കുറേ നേരം. അവിടേക്ക് വഞ്ചിയിൽ വരുന്ന ആളുകൾ വന്ന് ബോട്ടിലേക്ക് കയറും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ തെങ്ങുകളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്ന പോലെയാണ് നമുക്ക് അന്ന് തോന്നിയിരുന്നത്. കുട്ടിക്കാലത്തുള്ള ഒരു അനുഭവമാണ്. തെങ്ങുകളൊക്കെ ഇങ്ങനെ സ്വയം സഞ്ചരിക്കുന്നത് പോലുള്ളൊരു തോന്നലിലാണ് യാത്ര. അങ്ങനെ ഓരോ പ്രദേശങ്ങളും കണ്ട് അവിടുത്തെ കാഴ്ചകൾ, മത്സ്യം പിടിക്കുന്ന ആളുകൾ, ഞണ്ട് പിടിക്കുന്ന ആളുകൾ, ഞണ്ട് പിടിക്കുന്നത് ചൂണ്ടയിൽ ആളുകൾ പിടിക്കുന്നത്. പിന്നെ ഈ തീരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചീനവലകളാണ്. ചീനവലകൾ, അത് ഈ വൈപ്പിൻകരയുടെ വലിയൊരു പ്രത്യേകതയാണ്. ഇരുഭാഗത്തും, വൈപ്പിൻകരയുടെ ഇരുഭാഗത്തും ചീനവലകളാണ്. ഇപ്പോൾ എൻ്റെ നാട് അവസാനിക്കുന്ന പള്ളിപ്പുറം, മുനമ്പം, അതിപ്പോൾ വലിയ പോർട്ടാണ്. മൈനർ പോർട്ടായിട്ട് അറിയപ്പെടുന്ന മുനമ്പം ഹാർബറാണ്. ഈ മുനമ്പം ഹാർബറിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ നിറയെ വലകളാണ്, ചീനവലകൾ.
നല്ല കണമ്പൊക്കെ ഇങ്ങനെ പിടയ്ക്കുന്ന കണമ്പിനെയും പൊക്കി എടുത്തുകൊണ്ടാണ് ചീനവിളികൾ ഇങ്ങനെ ഉയർന്നു വരുന്നത്. അത് തന്നെയാണ് ഈ അറ്റത്ത്, വൈപ്പിൻ്റെ ഇപ്പുറത്തെ അറ്റത്താണ് ഫോർട്ട് കൊച്ചി കായൽ. ആ കൊച്ചി അഴിമുഖത്ത് എന്നാലും കാണാം, നല്ല മനോഹരമായിട്ടുള്ള ചീനവിലകൾ ഇങ്ങനെ, അതൊരു കാഴ്ചയാണ്. ആ ചീനവലകൾ വേറെ എങ്ങും കാണാത്തൊരു കാഴ്ചയാണ്. മിക്കവാറും ഈ ഞാൻ സഞ്ചരിച്ചിരുന്ന ഈ പുഴയിലും വഴിയുടെ ഇരുവശങ്ങളിലും ചീനവലകൾ ആ കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം നിരോധിച്ച് നീക്കം ചെയ്തു. സഞ്ചരിക്കുന്നതിന്, ബോട്ടുകൾക്കൊക്കെ സഞ്ചരിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവിടുന്ന് ആ വലകളൊക്കെ നീക്കം ചെയ്തു. അപ്പോൾ ആ വലകളിൽ മീൻ പിടയുന്നതൊക്കെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ സമയം പോകുന്നത് അറിയാതെ തന്നെയാണ് ഓരോ നാടിൻ്റെയും പ്രത്യേകതകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് അവിടെ എറണാകുളം ജെട്ടി. എറണാകുളം ജെട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ KSRTC ജെട്ടിയുണ്ട്. KSRTC ബോട്ടുകൾ അടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് അന്നത്തെ മെയിൻ ജെട്ടി. അവിടെ നൂറുകണക്കിന് ബോട്ടുകളാണ്. വരാപ്പുഴ ഭാഗത്തു നിന്ന് വരുന്ന ബോട്ടുകൾ, അതുപോലെ തന്നെ തെക്കൻ മേഖലയിൽ നിന്ന് വെമ്പനാട്ടുകായൽ കൂടി വരുന്ന ബോട്ടുകളെല്ലാം, നൂറുകണക്കായ ബോട്ടുകൾ, രണ്ട് മൂന്ന് ജെട്ടികൾ അവിടെ തന്നെ, രണ്ട് മൂന്ന് ജെട്ടികൾ ഒപ്പമുണ്ട്. ഒപ്പം അപ്പം നൂറുകണക്കായ ബോട്ടുകളാണ് അവിടെ ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ നിരന്ന് കിടക്കുന്നത്. അത് സമയക്രമം അനുസരിച്ച് കയറി വരും. കയറി വന്നിട്ടാണ് ജെട്ടിയിലെടുത്ത് നമ്മളെ കയറ്റിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ അന്ന് ചെന്ന് ഇറങ്ങുമ്പോഴുള്ളൊരു രസം, അത് മറക്കാനാവാത്തൊരു അനുഭവമായിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ? ബോട്ട് ജെട്ടിയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ ബോട്ട് ജെട്ടിയുടെ മുമ്പിലായിട്ട് റിക്ഷകളിങ്ങനെ നിരന്ന് കിടക്കുകയാണ്. റിക്ഷയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല. ഇപ്പോൾ അവർ ഓട്ടോറിക്ഷ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഓട്ടോ ടാക്സി കാണുന്നുണ്ട്. ഇത് അതൊന്നുമല്ല, വെറുതെ ആൾ കയറിയിരുന്നാൽ ആൾ തന്നെ വലിച്ചു കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ അത് കാഴ്ച ബംഗ്ലാവിലേ കാണും അത്തരം രക്ഷകൾ. ആളെ കയറ്റി ഇരുത്തിക്കൊണ്ട് ആളുകൾ തന്നെ, മനുഷ്യനെ കയറ്റി ഇരുത്തിക്കൊണ്ട് മനുഷ്യൻ തന്നെ വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷകൾ, റിക്ഷ എന്നാണ്, റിക്ഷാവണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടക്കും. അപ്പോൾ നമ്മളെല്ലാം ക്ഷണിച്ചുകൊണ്ടാണ്. അപ്പോൾ അന്ന് റിക്ഷാവണ്ടിക്കൊക്കെ കയറി പോകുന്നത് വളരെ കുറവ് ആളുകളെ ഉള്ളൂ, കാരണം പണത്തിന് ബുദ്ധിമുട്ടുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ തീരെ നിവൃത്തിയില്ലാത്ത ആളുകളൊക്കെ നടന്നു തന്നെ പോവും. തീരെ നിവൃത്തിയില്ലാത്തവരുള്ള ഒരുവിധമുള്ള ആളുകളെല്ലാം നടന്നു തന്നെ പോകും. കാൽനടയായിട്ട് തന്നെ എത്തേണ്ട സ്ഥലത്തേക്ക് ഒരു 4 മൈലായാലും ഒക്കെ അന്ന് നടന്നേ പോകും. പക്ഷേ കാശുള്ളവർ റിക്ഷക്കാരന് കാശ് കൊടുത്ത് ആ റിക്ഷയ്ക്ക് പറയുന്ന സ്ഥലത്ത് അവർ കൊണ്ട് വലിച്ച് നമ്മളെയും കൊണ്ട് പോവും. ആ പോകുന്ന പോക്കിൽ നമ്മൾ പെട്ടെന്ന് മൂക്ക് പൊത്തിപ്പോവും. എന്താണെന്നറിയാമോ? അവിടെയെല്ലാം ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന വേറെ ചില വണ്ടികളുണ്ട്, അത് നമ്മുടെ മലവും മൂത്രവും എടുത്ത് കൊണ്ടുപോകുന്ന വണ്ടികളാണ്. അത് തോട്ടികളെന്ന് പറയും. തോട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മലവും മൂത്രവും എല്ലാം കൊണ്ടുപോയി കളഞ്ഞിരുന്ന ഒരു പ്രത്യേക വർഗ്ഗക്കാരാണ്. അവരെ തോട്ടികളെന്നാണ് വിളിച്ചിരുന്നത്. തോട്ടിപ്പണി ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഓരോ കക്കൂസിൻ്റെ അടിയിലും വന്ന്, അന്ന് സെഫ്റ്റി ടാങ്കുകളൊന്നുമില്ല, ഓരോ വീടിൻ്റെയും അരികിൽ അടിയിൽ തന്നെ പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലാണ് ഈ മലവും മൂത്രമൊക്കെ കിടക്കുന്നത്. അത് അവർ നീക്കം ചെയ്യില്ല, എവിടെ നീക്കം ചെയ്യാനാണ്? നഗരത്തിലൊക്കെ എവിടെ കൊണ്ടുപോയി കളയും? കളയാനിടയില്ല. അപ്പോൾ അത് കൊണ്ടുപോകാൻ മുനിസിപ്പാലിറ്റി, അന്ന് എറണാകുളമൊക്കെ മുനിസിപ്പാലിറ്റിയാണ്, അവിടെ ഉദ്യോഗസ്ഥന്മാർ ആളുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് എടുക്കാൻ വരുന്ന ആളുകളാണ് തോട്ടികൾ എന്ന് പറയും. തോട്ടികൾ, ഇപ്പോൾ ആ വാക്ക് തന്നെ അറിയില്ല. തോട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് മാങ്ങ പറിക്കുന്ന തോട്ടിയെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ, അതേ അറിഞ്ഞുകൂടൂ. ഇത് ഈ പണി ചെയ്തിരുന്ന ആളുകളാണ് തോട്ടികൾ. തോട്ടിയുടെ മകൻ തോട്ടി, നാഗവള്ളി RS കുറിപ്പിൻ്റെ ഗതിയാണ് തോട്ടി. അത് ഈ തോട്ടികളുടെ കഥയാണ്. അതുപോലെ തന്നെ തകഴി എഴുതിയിട്ടുള്ള വളരെ വിഖ്യാതമായ കൃതിയാണ് തോട്ടിയുടെ മകൻ. തോട്ടിയുടെ മകൻ ആലപ്പുഴയിലെ തോട്ടികളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തോട്ടികൾ പണിമുടക്കുന്നതിൻ്റെ എല്ലാം അനുഭവമൊക്കെ അതിലുണ്ട്. കാരണം അവർ ഇത്രയും ഹീനമായ ഒരു ജോലി, ഹീനമായെന്ന് നമ്മൾ വെറുതെ പറയുന്നത് മാത്രമേ ഉള്ളൂ, ഗാന്ധിജിയെ പോലുള്ള ആളുകളൊക്കെ അത് വിശിഷ്ടമായ ജോലികളായിട്ട് തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത്. കാരണം അത് പവിത്രമായിട്ടുള്ളൊരു ജോലിയാണ്, നമുക്കൊരു സേവനമല്ലേ. അത്തരം അല്ലാതെ ഏറ്റവും മോശമായൊരു ജോലിയൊന്നും അല്ല. അപ്പോൾ അങ്ങനെയുള്ള ജോലികൾ ചെയ്തിരുന്ന ആളുകൾക്ക് കൂലി, തീരെ കുറഞ്ഞ കൂലിയാണ് കിട്ടിയിരുന്നത്. ഇത്രയും പാടുപെട്ട് ഈ മൂക്കൊക്കെ പൊത്തിക്കൊണ്ട് ചെയ്യാവുന്ന ജോലിയാണ് ചെയ്യുന്നതെങ്കിലും അവർക്ക് തുച്ഛമായ കൂലിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് മാന്യമായിട്ടുള്ള കൂലി കിട്ടണം എന്ന് പറഞ്ഞ് തോട്ടികൾ പണിമുടക്കിയാനുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് എവിടെ ചീഞ്ഞ് നാറിപ്പോവും, നഗരമൊക്കെ നാറിപ്പോവും, അതേപോലുള്ളൊരു സ്ഥിതിയായി. അപ്പോൾ അതെല്ലാം ഈ തോട്ടിയുടെ മകനൊക്കെ വായിച്ചാൽ നമുക്ക് അന്നത്തെ ഈ തോട്ടി ആരാണെന്നും തോട്ടികളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇതിൽ ഈ റിക്ഷാ വണ്ടിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴോ കാണുന്ന കാഴ്ച ഇതാണ്. നമ്മളും വഴിയിൽ പോകുന്ന മൂക്കുപൊത്തും, എന്നിട്ട് ഈ ഇതെല്ലാം കൊണ്ടുപോയി കളഞ്ഞിരുന്നത് എവിടെയാണെന്നറിയോ? എവിടെയെങ്കിലും കളയണ്ടേ?
ഇതെല്ലാം കളഞ്ഞിരുന്ന എറണാകുളം നഗരത്തിൽ ഇതെല്ലാം കൊണ്ടുപോയി കളഞ്ഞിരുന്ന സ്ഥലമാണ് ഇപ്പോഴത്തെ കലൂർ ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ അനേകം ബസ്സുകളിങ്ങനെ ഇപ്പോൾ പാലയിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകളൊക്കെ വന്ന് ചേരുന്ന സ്ഥലമുണ്ടല്ലോ കലൂർ ബസ് സ്റ്റാൻഡ്, അനേകം ബസ്സുകളിങ്ങനെ വന്ന് നിരനിരയായിട്ട് കിടക്കുന്ന സ്ഥലം, അത് തീട്ടപ്പറമ്പ് എന്നാണ് അതിന് പറഞ്ഞിരുന്നത്. തീട്ടപ്പറമ്പ് നാട്ടുഭാഷയിൽ, നാട്ടുഭാഷയിലല്ല എല്ലാവരും പറഞ്ഞത് അങ്ങനെയാണ്, തീട്ടപ്പറമ്പ്. തീട്ടം കൊണ്ടുപോയി മനുഷ്യൻ്റെ മലത്തിന് തീട്ടം അന്ന് ഉപയോഗിച്ചിരുന്ന വാക്കാണ്. ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് അപ്പി എന്നൊക്കെ ആളുകൾ പറയാൻ തുടങ്ങി. അതിന് മുമ്പ് തീട്ടം എന്ന് തന്നെയാണ് പറഞ്ഞ് തുടങ്ങിയത്. അതാണ് ഇപ്പോൾ വിഖ്യാതമായ, എല്ലാവരും നമ്മളെല്ലാവരും സുഖമായിട്ട് പോയിട്ട് സഞ്ചരിക്കുന്ന ബസ് സ്റ്റാൻഡ്, കലൂർ ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡായിട്ട് മാറിയത്. അപ്പോൾ ഒരു കാലം, ആ കാലത്തിൻ്റെ മാറ്റം നമുക്ക് ഒന്ന് ആലോചിക്കാനേ ഉള്ളൂ. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നേരിൽ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കുട്ടിക്കാലം മുതലുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അളിയൻ ഫിലിം വിതരണ കമ്പനിയിലെ പ്യൂണായതുകൊണ്ട് അയാൾക്ക് അപ്പോൾ ഫിലിം അന്ന് കൊണ്ടുപോകുന്ന ഈ തിയേറ്ററുകളിൽ ഈ പ്യൂൺ കൂടെ പോകണം. അന്ന് റോളുകളായിട്ട് ഫിലിം റോളുകളായിട്ട് പെട്ടിയിലാക്കി കൊണ്ടുപോകുന്ന കാലമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പ്യൂൺ വരും. ആ പ്യൂൺ കൊണ്ടുപോകുന്ന തിയേറ്ററിലെല്ലാം എന്നെ ഫ്രീ ആയിട്ട് കൊണ്ടുപോയി സിനിമ കാണിക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് CID SPPL ഡബിൾ റോഡിൽ അഭിനയിച്ച, പ്രേം നസീറൊക്കെ അഭിനയിക്കുന്ന CID പോലുള്ള സിനിമകളൊക്കെ അവിടെ കണ്ട ഓർമ്മകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ വന്നാലും അദ്ദേഹത്തിൻ്റെ കൂടെ, ഞങ്ങളുടെ നാട്ടിൽ ഒരു ടൂറിംഗ് തിയേറ്റർ ഉണ്ടായിരുന്നു അന്ന്. അന്ന് ടൂറിംഗ് തിയേറ്ററുകളാണ്, സ്ഥിരമായ തിയേറ്ററുകൾ വന്നിട്ടില്ല. മഴക്കാലത്ത് തിയേറ്റർ ഉണ്ടായില്ല. അപ്പോൾ ഓല കൊണ്ട് കെട്ടിയിട്ട് 6 മാസക്കാലം മഴ വരുന്നതിന് മുമ്പുള്ള കാലം അവിടെ തിയേറ്റർ നടക്കും. അപ്പോൾ ഞാൻ അന്നവിടെ ഈ അളിയൻ്റെ കൂടെ പോയി, ലോൻ അളിയൻ്റെ കൂടെ പോയിട്ട് അന്ന് കണ്ടിട്ടുള്ള സിനിമ ശ്രീവള്ളി, ജഗതല പ്രതാപൻ, 1000 തലൈവാങ്കി, അപൂർവ ചിന്താമണി, ഇതെല്ലാം ഇപ്പോഴും അതിൽ ശ്രീവള്ളി വെള്ളത്തിലേക്ക് ചാടുമ്പോൾ ആന പിടിക്കാൻ ചെല്ലുന്നതൊക്കെ ഇപ്പോഴും ഓർമ്മയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രസകരമായ ഓർമ്മകളെല്ലാം ഈ എറണാകുളത്ത് വരാനും കുട്ടിക്കാലം മുതലൊക്കെ. പക്ഷേ അന്നത്തെ എറണാകുളം അത് ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മളിങ്ങനെ അന്തം വിട്ടു നിൽക്കും. കാരണം അന്നൊരു ചെറിയ എറണാകുളം, കൊച്ചെറണാകുളം. പാട്ടിലുണ്ടല്ലോ വയലാറിൻ്റെ പാട്ടിൽ, കൊച്ചി കോട്ടകൾ കണ്ടോ, ഒരു കൊച്ചെറണാകുളം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച പോലെ ഒരു കൊച്ചെറണാകുളമായിരുന്നു. ഇപ്പോൾ അതല്ല, കൊച്ചി മഹാനഗരമാണ്. കൊച്ചി മഹാനഗരം ലോകത്തിലെ തന്നെ മഹാനഗരങ്ങളിൽ ഒന്നായിട്ട് കൊച്ചി മാറി. ഫ്ലാറ്റുകളൊക്കെ ഇങ്ങനെ ഉയർന്ന് പൊളിക്കുന്നുണ്ടെങ്കിലും, പല ഫ്ലാറ്റുകളും പൊളിക്കുന്നുണ്ടെങ്കിലും ഉയർന്നു നിൽക്കുന്ന ഫ്ലാറ്റുകൾ നിരനിരയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ അതൊക്കെ സമീപകാലത്ത് വന്നതാണ്. സമീപകാലത്ത് പല മാറ്റങ്ങളും ആ നഗരത്തിന് വന്നു. അപ്പോൾ ആ നഗരവുമായിട്ട് അങ്ങനെയാണ് ഞാൻ ബന്ധപ്പെട്ടത്. പിന്നീട് നഗരം എനിക്ക് വലിയ പ്രോത്സാഹനം നൽകി. ഞാൻ എഴുത്തുകാരനായിരുന്ന കാലത്തൊക്കെ എന്നെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളുടെ തട്ടകം, അല്ലെങ്കിൽ എൻ്റെ തട്ടകം എന്ന് പറയുന്നത് എറണാകുളമായിരുന്നു. എറണാകുളത്ത് ആ കാലത്ത് കേരള ടൈംസ് എന്നൊരു പത്രം ഉണ്ടായിരുന്നു, സമീപകാലം വരെ ഉണ്ടായിരുന്നതാണ്. അത് സാധാരണക്കാരായ ആളുകളുടെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു പത്രം. ശരിക്കും പറഞ്ഞാൽ ലാറ്റിൻ കമ്മ്യൂണിറ്റി, ലാറ്റിൻ ക്രിസ്ത്യാനികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, സമൂഹവുമായി ബന്ധപ്പെട്ടൊരു പത്രമായിട്ടാണ് തുടങ്ങിയത്. പിന്നെയാണ് അതൊരു സോഷ്യൽ പത്രമായി മാറിയത്. അപ്പോൾ വലിയ കാഴ്ചപ്പാടുള്ള ആളായിരുന്നു ഈ ഫാദർ ജോർജ് വെളിപ്പറമ്പിൽ. അദ്ദേഹം ഞങ്ങളെയെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ, അപ്പോൾ കുറച്ചൊക്കെ എഴുതുന്ന ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവിടെ പല സംഘടനകളുണ്ടാക്കി. അതിലൊന്ന് ഇതിൻ്റെ ബാലപംക്തിയായിരുന്നു, കേരള ടൈംസ് ബാലപംക്തി. ഞാൻ ആ ബാലപംക്തിയുടെ കാലത്ത് തന്നെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അച്ഛൻ ഇടയ്ക്ക് ചില യോഗങ്ങളൊക്കെ വിളിച്ചു കൂട്ടും. അപ്പോൾ അച്ഛൻ പറഞ്ഞ് അതിലെഴുതണം. അങ്ങനെ ചെറുതായിട്ടൊക്കെ അതിലെഴുതാൻ തുടങ്ങി. പിന്നീട് അതിൻ്റെ വീക്കെൻഡ് എഡിഷൻ,
അതിൻ്റെ വീക്കെൻഡ് എഡിഷന് പിന്നീട് കേരള ടൈംസ് വീക്കെൻഡ് എഡിഷന് പിന്നീട് നല്ല നിലയിലായി. സത്യനാഥം എന്ന പേരിലായി അത്. സത്യനാഥം എന്ന് പറഞ്ഞാൽ സത്യനാഥ കാഹളം, പഴയകാലത്ത് ഉണ്ടായിരുന്ന വലിയൊരു ആദ്യകാല പത്രങ്ങളിലൊന്നായ സത്യനാഥ കാഹളം നിന്നുപോയി. ലൂയിസ് വൈപ്പിശ്ശേരി, ഞങ്ങളുടെ ഈ വൈപ്പിൻകരക്കാരനായ ലൂയിസ് വൈപ്പിശ്ശേരി എന്ന ഒരു അച്ഛനാണ് അത് തുടങ്ങിയത്. കൂനമ്മാവിൽ നിന്നാണ് സത്യനാഥ കാഹളം ആരംഭിച്ചത്. അങ്ങനെ ആദ്യകാല പത്രങ്ങളിൽ പ്രമുഖമായി പങ്കുവച്ചിട്ടുള്ള ഒന്നാണ് സത്യനാഥ കാഹളം. ആ സത്യനാഥ കാഹളം നിന്നുപോയി. അതിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി വെളിപ്പറമ്പിൽ അച്ഛൻ അതിൻ്റെ വീക്കെൻഡ് എഡിഷന് സത്യനാഥം എന്ന് പേര് കൊടുത്തു. സത്യനാഥം ആ ഓർമ്മയ്ക്ക് വേണ്ടി, ആ സത്യനാഥ കാഹളത്തിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി സത്യനാഥം വീക്കെൻഡ് എഡിഷൻ. ആ സത്യനാഥത്തിൻ്റെ വീക്കെൻഡ് എഡിഷനിൽ നന്നായിട്ട് ഞങ്ങളൊക്കെ ധാരാളം കഥകളും കവിതകളും എഴുതാൻ അവസരം കിട്ടി. അതിനെല്ലാം പ്രോത്സാഹനം നൽകിയത് ഈ വെളിപ്പറമ്പിൽ അച്ഛനായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന പത്രപ്രവർത്തകരാണ് ജോൺ പോൾ, സെബാസ്റ്റ്യൻ പോൾ എന്നറിയപ്പെടുന്ന പ്രമുഖ പത്രപ്രവർത്തകരും സിനിമാ തിരക്കഥാകൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അവിടെ നിന്ന് പോകുന്ന ആളുകളാണ്. അങ്ങനെ നിരവധി പേരുണ്ട് അവിടെ നിന്ന് വന്ന വലിയ പത്രപ്രവർത്തകർ. ആദ്യത്തെ ഒരു തട്ടകമെന്ന് പറയാവുന്നത് കേരള ടൈംസ് തന്നെയായിരുന്നു. ഈ എ കെ ആൻ്റണി തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സാരഥിമാരിൽ ഒരാളായിട്ടുള്ള എ കെ ആൻ്റണി തന്നെ അച്ഛൻ്റെ ജീവചരിത്രം, ഈ വെളിപ്പറമ്പിൽ അച്ഛൻ മരിച്ചുപോയി, അദ്ദേഹം മരിച്ചുപോയെങ്കിലും ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് പ്രസിദ്ധീകരിച്ചത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ്. ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ വന്നപ്പോൾ അച്ഛൻ ഈ അച്ഛനെ പറ്റി അനുസ്മരിച്ചുകൊണ്ട് എ കെ ആൻ്റണി ചെയ്ത പ്രസംഗം എല്ലാവരും അന്ന് കണ്ണു നിറഞ്ഞുപോയി. കാരണം അച്ഛൻ്റെ സ്നേഹം, ഇവർ അന്ന് കെ എസ് യുവിൻ്റെ ആളുകളാണ്, മഹാരാജാസ് കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ കെ എസ് യുവിൻ്റെ ഒരു മുഖപത്രം അടുപ്പിക്കാൻ വേണ്ടി അവിടെ വരും. അപ്പോൾ പട്ടിണി ഒക്കെ കിടക്കുന്ന കാലമാണ്, അവിടെ വന്ന് രാത്രിയിൽ അവിടെ കിടക്കും, അവിടെ നിന്ന് അടിച്ചു കിട്ടണം. അടിച്ചു കിട്ടാൻ വേണ്ടി അച്ഛൻ്റെ രാത്രി ഇടവേളകളിലാണ് ഇത് അടിച്ചു കൊടുക്കുന്നത്. അതിനുവേണ്ടി ഇവർ കാലത്ത് വയലാർ രവി, എ കെ ആൻ്റണിയൊക്കെ അവിടെ വന്ന് കാവൽ കിടക്കുന്ന കാലമാണ്. അപ്പോൾ ആ കാലത്ത് അച്ഛൻ പറയും, വല്ലതും കഴിച്ചിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. യഥാർത്ഥത്തിൽ ഒന്നും കഴിച്ചിട്ടുണ്ടാകില്ല. അച്ഛൻ അടുത്തുള്ള തട്ടുകടയിൽ കൊണ്ടുപോയി അവർക്ക് തട്ടുദോശയും ചായയും ഒക്കെ വാങ്ങിക്കൊടുത്തിരുന്ന കാര്യം വളരെ സരസമായി, വളരെ ഹൃദയത്തിൽ തട്ടും വണ്ണം അദ്ദേഹം അന്ന് സംസാരിച്ചു. അപ്പം അങ്ങനെയുള്ള ആളായിരുന്നു ഈ വെളിപ്പറമ്പിൽ അച്ഛൻ. പിന്നെ വെളിപ്പറമ്പിൽ അച്ഛൻ കേരള ടൈംസ് പ്രതിഭാവേദി ഉണ്ടാക്കി. പ്രതിഭാവേദി അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ചുമതലക്കാരനായിരുന്നത് ഞാനാണ്. കേരള ടൈംസ് പ്രതിഭാവേദി യുവാക്കൾക്ക് എഴുതി വളരാനുള്ള ഒരു സംഘടനയും അതിനുവേണ്ടി ബുധനാഴ്ച തോറും യുഗപ്രതിഭ എന്ന പേരിൽ ഈ കേരള ടൈംസിലൊരു പ്രത്യേക പേജ് ഉണ്ടായിരുന്നു, രണ്ട് പേജ്. അത് കൈകാര്യം ചെയ്തിരുന്നത്, അതെന്നെല്ലാം നോക്കാൻ ഏൽപ്പിച്ചിരുന്നതും ഞാൻ തന്നെയാണ് അത് നോക്കിയിരുന്നത്. ആ കാലത്ത് അതിലെഴുതി ബാലചന്ദ്രൻ ചുള്ളിക്കാട് അടക്കമുള്ള ആളുകൾ, തോമസ് ജോസഫ് അടക്കമുള്ള ആളുകൾ, ഇന്ന് അറിയപ്പെടുന്ന പല എം ആർ മനോഹരവർമ്മ അതേപോലുള്ള ആളുകൾ, മധു മഞ്ജുളാലയം, അവരൊക്കെ അതിലെഴുതി വന്ന ആളുകളാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി പേർക്ക് പിടിച്ച് വളരാനുള്ള ഒരു കളരിയായി മാറി കേരള ടൈംസ്. അതിൽ ഒരു പ്രമുഖമായ അവസരം എനിക്കും കിട്ടി. നിരവധി സാഹിത്യകാരന്മാരുമായിട്ട് പരിചയപ്പെടാനുള്ള അവസരമൊക്കെ അന്നാണ് കൈവന്നത്. അത് മാത്രമല്ല, അന്ന് സാഹിത്യ പരിഷത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന വലിയ സംഘടന, ഇപ്പോൾ 93-ാമത് വർഷമാണ്, ഈ നവംബറിൽ വരുമ്പോൾ 93-ാമത് വർഷമോ, ആ സംഘടനയിൽ ഞാൻ അംഗമായിരുന്നു. അവിടെ വരുമ്പോൾ അവിടെ രണ്ട് മൂന്ന് പ്രമുഖരായ സാഹിത്യകാരന്മാരുണ്ടായിരുന്നു. അതിൽ മറക്കാനാവാത്ത മൂന്ന് പേര്, എന്നെ സംബന്ധിച്ച് മറക്കാനാവാത്ത മൂന്ന് പേരിൽ ഒന്ന് ടാറ്റാപുരം സുകുമാരൻ. പുതിയ തലമുറയ്ക്ക് അത്ര നിശ്ചയമില്ല, കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ നേടിയ ആളാണ് അദ്ദേഹത്തിൻ്റെ പായസം എന്ന കൃതിക്ക്, ചെറുകഥാ സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല ബാലസാഹിത്യം ഒക്കെ എഴുതിയിരുന്ന ആളാണ്, അറിയപ്പെടുന്ന സാഹിത്യകാരനായിരുന്നു. പക്ഷേ ഈ പുതിയ തലമുറയ്ക്ക് അത്രയും അങ്ങോട്ട് അറിഞ്ഞുകൂടാ. അതുപോലെ ഇവിടെ കണ്ടിരുന്ന മറ്റൊരാളാണ് ടി കെ സി വടുതല. നല്ല ചങ്ക്രാന്തിയട പോലുള്ള വലിയ കൃതികൾ, ശ്രദ്ധേയമായ കൃതികളൊക്കെ എഴുതിയിട്ടുള്ള ടി കെ സി വടുതല ഇവിടെ ഉണ്ടായിരുന്നു. സി പി ശ്രീധരൻ ഈ നാട്ടുകാരനല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കാലത്തെ തട്ടകം ഇവിടെയായിരുന്നു അദ്ദേഹം. ഈ മൂന്ന് പേരും, സി പി ശ്രീധരൻ, ടാറ്റാപുരം സുകുമാരനും ടി കെ സി വടുതലയും ഇതിൻ്റെ സെക്രട്ടറിമാരായിരുന്നു സാഹിത്യ പരിഷത്തിൻ്റെ. സി പി ശ്രീധരൻ അതിൻ്റെ ചെയർമാൻ, പ്രസിഡൻ്റ്, അധ്യക്ഷനായിരുന്ന ആളാണ്. ആ കാലത്തൊക്കെ അവിടെ വരുമ്പോൾ അവരാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ബാലസാഹിത്യത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വിട്ടത്. സി പി ശ്രീധരനും ടാറ്റാപുരം സുകുമാരനും ഈ ടി കെ സി വടുതലയുമാണ്. അവരന്ന് പറഞ്ഞത്, ഞാൻ അന്ന് ചെറുതായിട്ടൊക്കെ ഈ ബാലസാഹിത്യ, മുതിർന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യം എഴുതാൻ തുടങ്ങിയത്, മുതിർന്നവർക്ക് വേണ്ടിയുള്ള നീണ്ട കഥകൾ,
അതുപോലെ മുതിർന്നവർക്ക് വേണ്ടിയുള്ള ചെറുകഥകൾ, മുതിർന്നവർക്ക് വേണ്ടിയുള്ള കവിതകൾ, ഇതൊക്കെയാണ്. അതിനിടയിലാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള രചനകൾ എഴുതാൻ തുടങ്ങിയത്. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി ഞാൻ എഴുതിയിരുന്ന രചനകൾ ഇവർ ശ്രദ്ധിച്ചിരുന്നു. ടാറ്റാ ബ്രദേഴ്സ് സുകുമാരനും ടി കെ സി വർദ്ധലയും സി പി ശ്രീധരനും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞെടോ, താനിനി മുതിർന്നവർക്ക് വേണ്ടി ഒന്നും എഴുതണ്ട, താൻ എഴുതുന്ന രചനകളൊക്കെ ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്, അവർ നന്നായിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ തൻ്റെ എഴുത്ത് കുട്ടികൾക്ക് വേണ്ടി താൻ എഴുതുന്നത് നന്നായിട്ട് അവർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് താൻ ഇനി മുതിർന്നവർക്ക് വേണ്ടി എഴുതണ്ട, തൻ്റെ വഴി ഇതാണ്. വലിയ ആളുകളാണ് എന്നോട് പറഞ്ഞത്, ചെറിയ ആളുകളല്ല, വലിയ ആളുകൾ. ഞാൻ അന്ന് ഗുരുക്കന്മാരായിട്ട് കാണുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് തന്നെയാണ് ഞാൻ അന്ന് കുട്ടികൾക്ക് വേണ്ടി മാത്രം എഴുതുന്ന ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. ആ വാക്ക് ശരിക്കും അത് പൂർണ്ണമായിട്ടും ഫലിച്ചു എന്ന് വേണം പറയാൻ. കാരണം ആ രംഗത്ത് എനിക്ക് നന്നായിട്ട് വിജയിക്കാൻ കഴിഞ്ഞു. കുട്ടികൾക്ക് വേണ്ടി നിരവധി കവിതകൾ, നിരവധി നഴ്സറി പാട്ടുകൾ, നിരവധി നോവലുകൾ, നിരവധി കഥകളൊക്കെ രചിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. പിന്നീട് പൂമ്പാറ്റ മാസിക വരുന്നു. ആ പൂമ്പാറ്റയുടെ എല്ലാം കാലം, കഥ എങ്ങനെ അവസാനിപ്പിക്കണം? ജീവിച്ചിരിക്കുകയാണ് എൻ്റെ അപ്പൻ. ഒരു നാട്ടിൻപുറത്തെ പാവപ്പെട്ട തൊഴിലാളിയുടെ ദയനീയമായ അന്ത്യമാണ് അതിൽ കാണിക്കേണ്ടത്. എങ്ങനെ അന്ത്യം കുറിക്കും? ഞാൻ എൻ്റെ അപ്പനെ യഥാർത്ഥത്തിൽ കൊന്നു.